മറ്റൊന്നിന് പുതുജീവൻ ഏകുവാനാവൂ. മാനസദസ്സിന് നമസ്കാരം. പ്രിയമുള്ളവരെ, ഇരുട്ടിനെ നീക്കുന്ന വെളിച്ചമായി ചന്ദ്രന്റെ സ്നേഹം നമ്മിലേക്ക് എത്തുന്നു. മഴയുടെ സ്നേഹം ചെറു മുളകളായും മണ്ണിനെ കാക്കും മരങ്ങളായും മാറുന്നു. കാറ്റിന്റെ സ്നേഹം ഒരു തലോടലായി ആശ്വാസമേകുന്നു. ഈശോയുടെ സ്നേഹം പുരുഷൻ ബലിയായും. സ്നേഹം എന്ന വാക്കിനെ വിവരിക്കുമ്പോൾ ലഭിക്കുന്നത് ഇപ്രകാരമാണ്: നാ അധികം അഹം, അതായത് അഹമില്ലാത്ത സ്വാർത്ഥതയില്ലാത്ത അവസ്ഥ. പൗലോസ്ലിഹ കൊരിന്തോസിലെ സഭക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. അത് അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ക്ഷമിക്കുമ്പോൾ ഞാൻ സ്നേഹിക്കുകയാണ്, ദയയോടെ പെരുമാറുമ്പോൾ, അഹങ്കരിക്കാതിരിക്കുമ്പോൾ, കോപിക്കാതിരിക്കുമ്പോൾ ഞാൻ സ്നേഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് വിശുദ്ധ അൽഫോൻസാമിയുടെ വാക്കുകൾ ജീവൻ പ്രാപിക്കുന്നത്: ഞാൻ സഹിക്കുകയല്ല, സ്നേഹിക്കുകയാണ്. അന്യരായി കുറ്റം ആരോപിക്കപ്പെടുമ്പോഴും മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും സ്വയം ന്യായീകരിക്കാതെ ചെയ്യാത്ത തെറ്റും ഏറ്റെടുത്ത് എളിമയോടെ വിശുദ്ധ അൽഫോൻസാമ ചെയ്യാത്ത തെറ്റും ക്ഷമിച്ച് തന്നെ വേദനിപ്പിച്ചവർക്ക് പോലും അവരും മറ്റുള്ളവരും അറിയാതെ നന്മ ചെയ്തും തനിക്ക് ആവശ്യമുള്ളതും മറ്റുള്ളവർക്ക് ആവശ്യമായി വരുമ്പോൾ വച്ചു നീട്ടിയും അവർ സ്നേഹിക്കുകയായിരുന്നു. ഇവയാണ് വിശുദ്ധ അൽഫോൻസാമയെ സ്വർഗത്തിന് അർഹയാക്കിയതും നമ്മിൽ നിന്ന് വ്യത്യസ്തയാക്കിയതും. പ്രിയമുള്ളവരെ, ലോക സുഖങ്ങളുടെയും തെറ്റായ സ്നേഹബന്ധങ്ങളുടെയും സ്വാർത്ഥ നേട്ടങ്ങളുടെയും പിറകെ പോകുന്ന ഈ ലോകം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്: സ്വർഗപ്രവേശനത്തിനുള്ള മാനദണ്ഡം നേടിയെടുത്ത എണ്ണി തീരാത്ത നേട്ടങ്ങളുടെ വലിപ്പമല്ല, കെട്ടിപ്പിടിച്ച സ്വത്തിന്റെയും സമ്പാദ്യത്തിന്റെയും വലിപ്പമല്ല, കണ്ടുതീർത്ത സിനിമകളുടെയും സീരിയലുകളുടെയും മണിക്കൂറുകളല്ല, മറിച്ച് ദൈവസ്നേഹ പരസ്നേഹ പ്രവർത്തികളുടെ അളവാണ്. സ്നേഹിക്കുന്നവർക്കാണ് കൂടുതൽ കുരിശും സങ്കടങ്ങളും അവിടുന്ന് നൽകുക. സഹിക്കുന്നത് എനിക്ക് സന്തോഷമാണ്, സഹിക്കാൻ ലഭിക്കാത്ത നിമിഷം ശൂന്യമായിട്ടാണ് എനിക്ക് തോന്നുക എന്ന് പറയുന്ന അൽഫോൻസാമ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്: ഞാൻ അപേക്ഷിച്ചാൽ കുരിശുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അവ സഹിക്കുവാൻ സന്നദ്ധയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്റെ പ്രാർത്ഥന തേടി വന്നല്ലേ. സഹനങ്ങൾ മാറ്റിത്തരണമേ എന്നതിനേക്കാൾ സഹിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ സഹനപുത്രിയാണെന്ന് സസന്തോഷം ഏറ്റു പറഞ്ഞ ഈ വിശുദ്ധയുടെ കബറടത്തിൽ നാം അഭയം തേടുക. കാരണം വിശുദ്ധയുടെ കണ്ടെത്തലുകൾ ഇത്തരം സഹനങ്ങളാകുന്ന ശുദ്ധീകരണം നമ്മെ സ്വർഗത്തിന് അർഹയാക്കുന്നത് എന്നാണ്. ചെയ്ത ചെറിയ നന്മകളെ പോലും വിളിച്ചു ചേർക്കുവാനും സമൂഹത്തിന്റെ മുൻപിൽ ബഹുമാന്യയാകുവാനും വെമ്പൽ കൊള്ളുന്ന ഇന്നിന്റെ ലോകത്ത് സുഹൃതങ്ങളുടെ പരിമളച്ചെപ്പ് നമുക്ക് അടച്ചു സൂക്ഷിക്കാം. എല്ലാം ഈശോ മാത്രം അറിഞ്ഞാൽ മതിയെന്ന വിശുദ്ധയുടെ വാക്കുകൾ പ്രചോദനമാകട്ടെ. പുഞ്ചിരി ഒരു ഇത്തിരി വെട്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവ പരസ്നേഹ പ്രവർത്തികൾ ചെയ്യുവാനും അങ്ങനെ വിശുദ്ധയെ പോലെ മാമോദിസായി എനിക്ക് ലഭിച്ച പ്രസാദവരം ഇതുവരെയും നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുവാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് പ്രദാനം ചെയ്തെന്ന് പറയുവാനും നമുക്കാവട്ടെ. സ്വപിതാവിനോടും പിതാവ് രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരോടുമുള്ള സ്നേഹത്താൽ ഈശോയുടെ പീഡാസഹനവും മരണവും സ്വതന്ത്ര മനസ്സോടെ സ്വീകരിച്ചു എന്ന് കത്തോലിക്ക സഭ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ ക്രിസ്ത്യാനികളായ നമുക്കും സ്വതന്ത്ര മനസ്സുമായിട്ട് കുരിശുമെടുത്ത് ഗോതമ്പ് മണി നിലത്ത് കിടന്ന് അഴുകുന്നത് പോലെ സ്വർഗത്തിൽ പുതുജീവനും ഭൂമിയിൽ ചൈതന്യവും പരത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.